എൻ്റെ പേര് ജിതിൻ മാർക്കോസ്. ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഗൗരിയെ ഞാനൊരു 1 മന്ത്തിന് മുകളിലായിട്ട് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടിയുടെ കണ്ടീഷൻ വൈസ് ന്യൂറോ ന്യൂറോ ഫൈബ്രോമോ വന്നിട്ട് നമുക്ക് ഈ അപ്പർ ലിംബ് വീക്ക്നെസ്സും ലോവർ ലിംബ് വീക്ക്നെസ്സും നന്നായിട്ടുണ്ട്. അവർക്ക് റെസ്പിറേറ്ററി സപ്പോർട്ട് ആവശ്യമായിട്ടുണ്ട് 24 hours. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളെല്ലാം ഈ ഫാമിലി അനുഭവിക്കുന്നുണ്ട്. ഞാൻ ഇപ്പം വീട്ടിലാണ് വന്നാണ് ഗൗരീനെ നോക്കുന്നത്. നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇപ്പോഴത്തെ പ്രധാന വിഷയം ഇവരുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാണ്. അത് അവരെ ഓവർകം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോ ദിവസവും ഇത്രയും രീതിയിലുള്ള നല്ല രീതിയിലുള്ള ചിലവ് ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. ഫിസിയോതെറാപ്പിക്കും അതിൻ്റേതായ രീതിയിലുള്ള എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഇത് ഇങ്ങനെ വന്ന് സപ്പോർട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് കഴിയുന്ന എന്തെങ്കിലും സപ്പോർട്ട് ഈ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയായിരിക്കും. നല്ല വ്യത്യാസം വരുന്ന ഒരു കുട്ടിയാണ്. ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സപ്പോർട്ട് എത്രയും കുട്ടിക്ക് കിട്ടുന്നുണ്ട്, നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഫാറൂഖ് ചെരുപ്പശ്ശേരിയാണ്. പെരുമ്പാവൂർ കുറുപ്പുംപടി സ്വദേശിയ പ്രേമിയൻ എന്ന് പറയുന്ന സഹോദരന്റെ വെറും 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞുമോളുടെ ജീവന് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ യാചിക്കുകയാണ്. വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. കാരണം വെറും 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പൊന്നോമനയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ യാചിക്കുകയാണ്. ഞാനിപ്പോ അമൃത ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തുള്ള ഒരു കോട്ടേഴ്സിൽ നിന്നാണ് സംസാരിക്കുന്നത്. ചികിത്സക്ക് പണമില്ലാത്തതിന്റെ പേരിൽ ജീവന് വേണ്ടി മല്ലടിച്ച് നിൽക്കുന്ന ഒരു പാവപ്പെട്ട പൊന്നു മോള്. നിങ്ങൾക്കറിയോ, ഇതുവരെ ഈ മോളുടെ ചികിത്സക്ക് വേണ്ടി 10 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു 3 മാസം കൊണ്ട് മോൾക്ക് വേണ്ടി ചെലവായത്. നല്ലവരായ നാട്ടുകാരുടെയൊക്കെ കാരുണ്യത്തിലായിരുന്നു ഈ മോളുടെ ഇതുവരെ ചികിത്സക്ക് വേണ്ട ഫണ്ട് കണ്ടെത്തിയത്. ഇനി ഒരു നിവൃത്തിയുമില്ലാത്തതിൻ്റെ പേരിലാണ് നിങ്ങളുടെ മുമ്പിൽ യാചിക്കുന്നത്. പ്രിയമുള്ളവരെ സഹായിക്കണം. കാരണം നോക്കിയേക്കാ, ജീവന് വേണ്ടി നമ്മുടെ മുമ്പിൽ യാചിക്കുന്ന ഒരു 3 വയസ്സ് പ്രായമുള്ള ഒരു മാലാകയെ പോലെയുള്ള ഒരു പൊന്നുമോള്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഈ പൊന്നുമോളെ നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കരുത്. കാരണം നിങ്ങളും കൂടി കൈവിട്ടാൽ ഈ മോള് നമുക്ക് നഷ്ടമാകും. കഴുത്തിലൊരു ഹോള് തുളച്ചിട്ട് അതിലൂടെയാണിപ്പോൾ ഭക്ഷണവും അതുപോലെ തന്നെ മരുന്നൊക്കെ കൊടുക്കുന്നത്. വെന്റിലേറ്ററിൻ്റെ സഹായത്തിലാണ് അല്ലേ? വെന്റിലേറ്ററിൻ്റെ സഹായത്തിലാണ് ഈ മോളുടെ ജീവൻ ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഓക്സിജൻ സിലിണ്ടർ ഓക്സിജൻ കൊടുത്തും കൊണ്ടേ ഇരിക്കുകയാണ് മോൾക്ക്. ഇനി നിങ്ങളുടെ മുമ്പിൽ യാചിക്കാനുള്ളത് ഏകദേശം വലിയ ഭീമമായ ഒരു തുകയാണ് ഈ മോളുടെ ചികിത്സക്ക് ഇനിയും ആവശ്യമായിട്ടുള്ളത്. ചികിത്സയുടെ പേരിൽ മാത്രം, അത് പണമില്ലാത്തതിൻ്റെ പേരിൽ മാത്രമാണ് ഈ ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് ഒരു കോട്ടേഴ്സിൽ ഇവർ താമസിക്കുന്നത്. ഏകദേശം 10 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഒരു 3 മാസം കൊണ്ട് തന്നെ അമൃത ഹോസ്പിറ്റലിൽ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ചിലവായത്. സ്വന്തമായിട്ടൊരു വീടില്ല, 1 സെന്റ് സ്ഥലമില്ലാത്ത ഒരു പാവപ്പെട്ട കുടുംബമാണ്. എല്ലാവരും സഹായിക്കുമെന്ന വിശ്വാസം കൂടി സ്നേഹത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.